കാരണം സി പി എമ്മിനെ സംബന്ധിച്ചില്ല, ഞങ്ങളുടെ നിരവധി കേഡർമാരെ അതിനുശേഷം കൊന്നിട്ടുണ്ട്. ഇരട്ട സഖാക്കൾ, ഞങ്ങളുടെ പ്രിയപ്പെട്ട രണ്ട് സഖാക്കൾ വരെ കൊന്നിട്ടുണ്ട് ഒരേ സ്ഥലത്ത്, തിരുവനന്തപുരത്ത്. ഞങ്ങളുടെ ലോക്കൽ സെക്രട്ടറിയെ കൊന്നിട്ടുണ്ട് ഇതിനിടെ. ഇങ്ങനെ വന്ന ഒരു കൊലപാതകത്തോടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ജനങ്ങളെ നിർത്താനല്ലാതെ അതിന് പകരം കൊല്ലുക എന്ന നിലപാട് സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ സി പി ഐ എം അക്രമം നടത്താൻ വേണ്ടി ബോംബുണ്ടാക്കുകയാണ് എന്ന കള്ളപ്രചാര വേല, ഒരു കാര്യകാരണ നിയമവും അടിസ്ഥാനപ്പെടുത്താതെ ഈ കഴിഞ്ഞ കുറേ കൊല്ലത്തെ, മൂന്ന് നാലഞ്ച് ആറ് കൊല്ലത്തെ അനുഭവത്തിന്റെ വെളിച്ചത്തിലുള്ള ഈ രാജ്യത്തെ ജനങ്ങളോട് ഞങ്ങളുടെ സഖാക്കളെ പോലും വകവരുത്തിയിട്ട് അത്തരത്തിലുള്ളവരെ പോലും ആ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യാൻ കഴിവില്ലായിട്ടൊന്നുമല്ല. ബലവാന് മാത്രമേ ശരിയായ രീതിയിൽ ക്ഷമിക്കാനാവുള്ളൂ, ആത്മസംയമനം പാലിക്കാനാവുള്ളൂ, ദുർബലന് സാധിക്കില്ല. ഞങ്ങളത് ആശയപരമായി രാഷ്ട്രീയമായി വ്യക്തതയോടുകൂടിയാണ് കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകുന്നത്. എന്നിട്ട് കൊലപാതകത്തിന്റെ വക്താക്കളാക്കാൻ ഒരു ബോംബ് അത് ഇവിടെ തിരുവനന്തപുരത്ത് നടന്നു. ബി ജെ പി കാരൻ മരിച്ചിട്ടുണ്ട്, അവർക്കെല്ലാം ഇതിന്റെ ഉദ്ദേശമുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് അത് പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചതാണ്. ആ ഉപേക്ഷിച്ച കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇവിടെ വ്യാപകമായ പ്രചാരവേല നടത്തിക്കൊണ്ടിരിക്കുന്ന ചിത്രം നമ്മൾ കാണുന്നു. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഷാഫി പറമ്പിൽ തൽക്കാലം രക്ഷപ്പെടാൻ ജയിക്കാനാവും എന്ന് വിചാരിച്ചിട്ട് എല്ലാ വർഗീയതയുടെ ഒപ്പം എസ് ഡി പി ഐയെ കൂട്ടുന്നതിനോടൊപ്പം ബി ജെ പിയെ വിലക്ക് വാങ്ങുന്നതിനോടൊപ്പം അവിടെ ഈ പറയുന്ന കൊലപാതകത്തിന്റെ പേരും പറഞ്ഞിട്ട് ഏതോ ഒരു സ്ഫോടനത്തിൽ ഒരു പങ്കുമില്ലാത്ത ഞങ്ങളെ സംബന്ധിച്ച് ചേർക്കുകയാണ്. പിന്നെ ഇന്നലെ വലിയ വാർത്ത, അവിടെ ഒരു ഏരിയ കമ്മിറ്റി മെമ്പർ ശവസംസ്കാരത്തിന് മുമ്പ് പോയി, ഒരു ലോക്കൽ കമ്മിറ്റി മെമ്പർ പോയി. നിങ്ങൾ കാണുന്ന ഒരു പ്രദേശത്ത് സംഘർഷം ഒന്നുമില്ല, സാധാരണ പോലെ പോവുകയാണ്. അപ്പോഴാണ് ബോംബ് പൊട്ടുന്നത്, അതിന്റെ ഭാഗമായിട്ടാണ് ആരോ മരിക്കുന്നത്. ആ മരിച്ച കുടുംബങ്ങൾ അവരെല്ലാം കാണാൻ വേണ്ടിയിട്ട് ആളുകളെല്ലാം പോയിട്ടുണ്ട്, എം എൽ എ പോയിട്ടുണ്ട്, ജനപ്രതിനിധികൾ പോയിട്ടുണ്ട്, അവിടെയുള്ള പ്രാദേശിക തലത്തിലുള്ള ആളുകൾ പോയിട്ടുണ്ട്. ഞങ്ങൾ പാർട്ടിയെ തള്ളി പറഞ്ഞതുകൊണ്ട് പാർട്ടിക്കാരും പോയില്ല എന്ന് മാത്രമേ ഉള്ളൂ, അതിൻ്റെ അയൽപക്കത്തിലുള്ള ആളുകൾ പോയിട്ടുണ്ട്. അതെല്ലാം പർവ്വതീകരിച്ച് വാർത്തയാക്കുകയാണ്. മനുഷ്യത്വം എന്ന് പറയുന്നത് തൊട്ട് തീർപ്പിച്ചിരിക്കുക. ഇന്നിപ്പോ മനോരമയിലെ ഫ്രണ്ട് പേജിലെ വാർത്ത എന്താ, ഒരു ഡിവൈഎഫ്ഐ നേതാവിനെ പിടിച്ചു എന്നാണ്. രണ്ടാളെ പിടിച്ചിട്ടുണ്ടായിരുന്നു, ഡിവൈഎഫ്ഐ നേതാവിനെ പിടിച്ചു എന്നാണ്. ഞാൻ ഇന്ന് രാവിലെ തന്നെ അന്വേഷിച്ചു എന്താ പ്രശ്നം. ഇവര് ചെതറിക്കിടക്കുന്ന സന്ദർഭത്തിൽ നാട്ടുകാരെല്ലാം ഓടിക്കൂടിയപ്പോ അതിന്റെ മുമ്പന്തിയിൽ നിന്ന് അവരെ ആശുപത്രിയിൽ നീക്കാനും ചികിത്സ നൽകാനും വേണ്ടി പ്രവർത്തിച്ച ഒരു ഡിവൈഎഫ്ഐ പ്രവർത്തകനാണ്. ഇപ്പോ ഇതിന്റെ എല്ലാ ഭാഗവും അന്വേഷിച്ചപ്പോൾ അദ്ദേഹത്തെ പോലീസ് പിടിച്ചിരിക്കുകയാണ്. ഇതാണ്ടായത്. അപ്പോൾ അത് സംബന്ധിച്ച് കൃത്യമായ ധാരണ വേണം. ഇങ്ങനെയുള്ള സന്നദ്ധ പ്രവർത്തനം പോലും കുറ്റവാളികളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ സാധിക്കില്ലല്ലോ. അപ്പോൾ എല്ലാ അർത്ഥത്തിലും പരിശോധിക്കണം. തെറ്റായ ഒരു പ്രവണതയെയും ഞങ്ങൾ ഇതേവരെ വെച്ചുപൊറിപ്പിച്ചിട്ടില്ല. ഈ കൂട്ടർ എന്ന് പറയുന്നത് പാർട്ടി സഖാക്കൾക്ക് നേരെ മർദ്ദനം നടത്തിയ രണ്ട് കേസ് പ്രതിയ, ഞങ്ങളുടെ ലോക്കൽ കമ്മിറ്റി മെമ്പറുടെ വീടാക്രമിച്ച കേസിൽ പ്രതിയ. പാർട്ടി എത്രയോ കാലം മുമ്പ് തന്നെ ഈ ഗ്യാങ്ങിനെ തള്ളിപ്പറഞ്ഞാണ്. അവിടെ തന്നെ അപ്പുറവും ഇപ്പുറവുമുള്ള ഗ്യാങ്ങുകൾ തമ്മിൽ മത്സരമുണ്ട്, പ്രത്യേകിച്ച് ഉത്സവവുമായിട്ട് ബന്ധപ്പെട്ട്. അതെല്ലാമായിട്ട് ബന്ധപ്പെട്ടായിരിക്കാം ഇങ്ങനെയുള്ള ഒരു നിലപാട് അവർ സ്വീകരിച്ചിട്ടുണ്ടാകുക. അല്ലാണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്തിനാ ബോംബ്? ബോംബ് ഉപയോഗിക്കാത്തൊരു പാർട്ടിയാണല്ലോ സി പി ഐ എം.